നമസ്കാരം. ഇന്നൊരു വ്ലോഗുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്, ലോകത്തെമ്പാടുമുള്ള എല്ലാ പക്ഷി നിരീക്ഷകരും കാത്തിരിക്കുന്ന മൂന്ന് ഇവന്റുകളിൽ ഒന്നായിട്ടുള്ള ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയാനാണ്. ഒക്ടോബർ ബിഗ് ഡേ 12-ാം തീയതിയാണ് നടക്കുന്നത്, സെക്കൻഡ് സാറ്റർഡേ ആണ്. ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും പുതിയ പക്ഷി നിരീക്ഷകരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരറിയാൻ സാധ്യത ഉണ്ടാവില്ല. കോണൽ ലാബ് ഓഫ് ഓർണിത്തോളജിയുടെ ഈബേഡ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാനൊരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷി നിരീക്ഷണം നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഈബേഡ് എന്ന് പറയുന്നത്. പക്ഷികളുടെ ലിസ്റ്റും അവയുടെ എണ്ണവും അവയുടെ ഒബ്സർവേഷൻസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ സഞ്ചരിച്ച ദൂരവും മറ്റും എല്ലാം വിശകലനം ചെയ്യാനും അതുപോലെ നമ്മുടെ ഒരു പക്ഷികളുടെ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഉണ്ടാക്കി സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ്. അത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 9 പാർട്ട് ട്യൂട്ടോറിയൽ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒക്ടോബർ ബിഗ് ഡേയിൽ പക്ഷി നിരീക്ഷകർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പറയാം. ഈബേഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ 12-ാം തീയതി തുടങ്ങുന്ന അർദ്ധരാത്രി 12 AM തൊട്ട് അത് തീരുന്ന 11:59 PM വരെയുള്ള 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ പക്ഷികളെ നിരീക്ഷിക്കുകയും അത് ഈബേഡിൽ ഒരു ലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടത്. എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ബിഗ് ഡേയുടെ എൻ്റെ സർവേയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. വളരെ രസമുള്ള പരിപാടിയാണ് പക്ഷി നിരീക്ഷകരെ സംബന്ധിച്ച്, വളരെ ത്രില്ലിംഗ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ എനിക്ക് അന്ന് ഫസ്റ്റ് അടിക്കാനും പറ്റി. 90 ബേഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോയിൽ കാണിക്കുമ്പോൾ 89 സ്പീഷീസ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നോക്കിയപ്പോൾ ഒരു ഗ്രേറ്റ് കൂടി ആഡായി. അങ്ങനെ 90 സ്പീഷീസ് ബേഡ്സിനെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് കറങ്ങി നടന്ന് കണ്ടുപിടിച്ച്. അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ ബിഗ് ഡേയിൽ ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ ഒരുപാട് പക്ഷി നിരീക്ഷകരും കേരളത്തിൽ നിന്ന് മാത്രമല്ല, പക്ഷേ നിങ്ങൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ആ ഒരു സെക്കൻഡ് സാറ്റർഡേ ലോകത്തെവിടെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സമയം അനുസരിച്ച് ഒരു 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റെങ്കിലും തയ്യാറാക്കാൻ ശ്രമിക്കുക. ഞാനീ പറയുന്ന ചില വാക്കുകൾ, ചെക്ക് ലിസ്റ്റുകൾ അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല. പക്ഷികളുടെ ഒരു ലിസ്റ്റിന് തന്നെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഈബേഡ് ട്യൂട്ടോറിയൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ നിർബന്ധിച്ച് പറയുന്നത് എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. ഈബേഡിനെ സംബന്ധിച്ച് ഒരുപാട് ഇവൻറ്റുകൾ നടക്കുന്നുണ്ടെങ്കിലും 3 ഇവൻറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്നാണ് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗ്ലോബൽ ബിഗ് ഡേ ആണ്. അത് മെയ് മാസത്തിലെ ഓൾമോസ്റ്റ് സെക്കൻഡ് സാറ്റർഡേയിലാണ് മിക്കവാറും വരാറുള്ളത്, അല്ലെങ്കിൽ ഒരു പകുതിയോട് അടുത്തുള്ള ഒരു ശനിയാഴ്ചയായിരിക്കും. പിന്നെ ഉള്ളത് GBBC ആണ്, ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട്. അത് നമ്മൾ ഒരു 12 പാർട്ട് സീരീസ് ആയിട്ട് കഴിഞ്ഞ GBBC ഞാൻ നടത്തിയ യാത്രകളും ബേഡിങ്ങും എല്ലാം ചെയ്തിരുന്നു. എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 4 ദിവസം എന്ന് പറയുന്നത്. എന്തായാലും അതുപോലെ തന്നെയുള്ള ഒരു കിഡിലൻ ദിവസമാണ് ഒക്ടോബർ ബിഗ് ഡേ. എൻ്റെ ഈബേ ട്യൂട്ടോറിയൽസ് കണ്ടതിന് ശേഷം ഒക്ടോബർ ബിഗ് ഡേയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരെല്ലാവരും പങ്കെടുക്കുക. അതിൽ കുറച്ച് നിബന്ധനകൾ ഇങ്ങനെയൊക്കെയുള്ളൂ. ഈബേഡിൻ്റേതായിട്ടുള്ള നിബന്ധനകളെല്ലാം തന്നെയുണ്ട്, അത് ഞാൻ എൻ്റെ ഈബേ ട്യൂട്ടോറിയൽ പറയുന്നുണ്ട്. നിങ്ങൾ കഴിയുമെങ്കിൽ 15 മിനിറ്റ് വീതമുള്ള ചെക്ക് ലിസ്റ്റുകൾ ഇടാൻ നോക്കുക. നിങ്ങൾ എവിടെയെങ്കിലും കാട്ടി പോകണമെന്നോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, ഇപ്പോൾ വീടിൻ്റെ പരിസരത്താണെങ്കിൽ കൂടി നിങ്ങൾക്കൊരു ചെക്ക് ലിസ്റ്റ് ഇടാവുന്നതാണ്. അത് 15 മിനിറ്റിൽ താഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര മിനിറ്റ് ചെയ്യണം എന്നുള്ളതൊരു കൃത്യമായ നിയമം അല്ലെങ്കിലും 15 മിനിറ്റാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം. അതുപോലെ തന്നെ പറ്റുന്നവർ, അന്ന് ഫ്രീ ആയിട്ടുള്ളവർ മാക്സിമം ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 15 15 15 എന്നുള്ള ഒരു ഇടവിട്ട് അതും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മാക്സിമം സ്ഥലങ്ങളിൽ എത്തി ചെയ്യാനും ശ്രമിക്കുക. ഈ ബേഡ് ഒബ്സർവേഷൻസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കേട്ടിട്ടുള്ളവർക്ക് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം മനസ്സിലാകും. ബിഗ് ഡേയിൽ പക്ഷിയുടെ കൗണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ X എന്ന് മാർക്ക് ചെയ്ത് പ്രസൻ്റ് ആണെന്ന് പറയാതെ ആ പക്ഷിയുടെ ഒരു കൗണ്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ബിഗ് ഡേയെ കുറിച്ച് പറയാൻ. എൻ്റെ കാര്യമായതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അന്ന് ബേഡിങ് ചെയ്യുമോ അല്ലെങ്കിൽ വ്ലോഗ് ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല. ഹോപ്പ്ഫുള്ളി ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. എന്തായാലും എനിക്ക് കഴിയുന്നത് പോലെ ആ ഒരു ദിവസത്തിൽ ഞാൻ ബേഡിങ് ചെയ്യും. നിങ്ങളും മാക്സിമം ബേഡിങ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. കാണുന്ന എല്ലാ പക്ഷികളെയും ചിലപ്പോൾ അറിയണമെന്നില്ല, അറിയാത്ത പക്ഷികളെ ഒഴിവാക്കാം, പക്ഷേ അറിയുന്ന പക്ഷികളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. അതും ബിഗ് ഡേയിലെ ഒരു നിയമമാണ്, കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റുകൾ മാത്രം ആഡ് ചെയ്യുക എന്നുള്ളത്. കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക കേസിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഒബ്സർവേഷനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള പക്ഷികളെ മാത്രം ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ കാക്കയെ കണ്ടിട്ടുണ്ടായിരിക്കാം, മൈനയെ കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ അവയൊന്നും ലിസ്റ്റിൽ ആഡ് ചെയ്തില്ല എന്ന് സപ്പോസ് ചിന്തിക്കുക. അതൊരു കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് അല്ല. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ പക്ഷികളെയും ആഡ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ്. ഞാൻ എപ്പോഴും കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് തന്നെ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ ഇൻസിഡൻ്റലി പെട്ടെന്ന് ഏതെങ്കിലും ഒരു പക്ഷിയെ കണ്ട് അതിനെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഇൻസിഡൻ്റൽ ചെക്ക് ലിസ്റ്റ് ചെയ്യും. പക്ഷേ ഒരു 15 മിനിറ്റ് ദൈർഘ്യത്തിലെങ്കിലും ബേഡിങ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അത് ബിഗ് ഡേയിൽ മാത്രമല്ല, അല്ലാത്തപ്പോഴും. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഹോപ്പ്ഫുള്ളി ഞാൻ ചിലപ്പോൾ ഒരു ബിഗ് ഡേ വീഡിയോ ആയിട്ട് വരും. ചിലപ്പോൾ ഞാനത് സ്പ്ലിറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്യാൻ
എളുപ്പത്തിന്. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് കാണുമായിരിക്കാം. അങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ട്രിപ്പ് റിപ്പോർട്ട് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളും ആ ഒരു ട്രിപ്പിൻ്റെ കംപ്ലീറ്റ് റിപ്പോർട്ട് കമൻറ്റ് ചെയ്യുമെന്ന് കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ട്രിപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും ഞാൻ എൻ്റെ ഇബേഡ് ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. എന്നിട്ട് ബിഗ് ഡേയിൽ പങ്കെടുക്കുക. ബിഗ് ഡേയിലെ ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കഴിഞ്ഞ വർഷത്തേക്കാളും കൂട്ടിയെടുക്കുക. ഒബ്സർവേഷൻസിൻ്റെ കൗണ്ട് കൂട്ടിയെടുക്കുക. സ്പെഷ്യൽ ആയിട്ടുള്ള പക്ഷികളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ നിർത്തുകയാണ്. വിഷ് എ ബ്യൂട്ടിഫുൾ ബിഗ് ഡേ. നമുക്ക് പിന്നെ കാണാം. ബൈ.